ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ഈസി മാത്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ ബോറടിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കൊറോണ കാരണം ഒരുപാട് കാലമായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് സ്കൂൾ തുറക്കുമെന്നോ ഏത് സമയത്ത് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നോ എന്ന് നമുക്കറിയില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അടുത്ത വർഷം SSLC പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ട്യൂഷൻ ആണെങ്കിലും സ്കൂളാണെങ്കിലും ഒക്കെ തന്നെ തുറന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അല്പ സ്പീഡിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. കാരണം ചാപ്റ്റർ മുഴുവൻ കവർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സ്പീഡ് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ നമ്മളെന്താക്കാൻ, മറികടക്കാൻ വേണ്ടിയിട്ട് ഈസി മാത്സോൺ നിങ്ങൾക്കായിട്ട് ഓൺലൈൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ്സിലേക്ക്, ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ 9061206738 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ 9656206738 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫർ തരുന്നത് തീർച്ചയായിട്ടും ഓണപരീക്ഷ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട എല്ലാ ചാപ്റ്ററും ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. അതിൽ PDF നോട്ടുകളുണ്ടാവും, എക്സാമുകളുണ്ടാവും, എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ പല രീതിയിൽ ബേസിക് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പകാലത്ത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മളൊക്കെ കളിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ വീട്ടുകാർ ബുദ്ധിമുട്ടാക്കിയൊരു സമയമാണ് കടയിൽ പോകാൻ പറയുന്നത്. ഇപ്പോൾ റേഷൻ കടയിലാണെങ്കിലും അപ്പോൾ മില്ലിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കളിക്കാൻ ഏത് സമയത്താണോ പോകുന്നത് ആ സമയത്തായിരിക്കും രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, ഉമ്മ, ഉപ്പ, അച്ഛനമ്മ ആരാണെങ്കിലും നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പണ്ടൊക്കെ റേഷൻ കടയിൽ പോകാൻ സൈക്കിളൊന്നും ഇല്ലാത്ത ആളുകൾ എന്താ ചെയ്യുമായിരുന്നു, നടന്നായിട്ടായിരുന്നു പോവുക. അപ്പോൾ ഈ ഒരു കഥ പറയാനുള്ള കാരണം, ഒരിക്കൽ ഞാനും എൻ്റെ കസിനും റേഷൻ കടയിലേക്ക് പോയി. അപ്പോൾ ഒരുപാട് അരികളുണ്ടാവും, 10-15 kg അരികളുണ്ടാവും, അതുപോലെ തന്നെ മണ്ണെണ്ണ, ഗോതമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ കസിനും ഇതിനേക്ക് സാധനം വാങ്ങാൻ പോയി വരുന്ന സമയത്ത്, അപ്പോൾ നമുക്കറിയാം ഇത്രയും വെയിറ്റുള്ള സാധനം ഒരാൾക്ക് ഒറ്റയ്ക്ക് പിടിക്കാനാവില്ല. അപ്പോൾ ഞങ്ങളൊരു കണ്ടീഷൻ വെച്ചു. നമുക്കറിയാം KCB ലെയ്ൻസ് ഉണ്ടാവും, നമ്മളെ പോസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു ലെയ്ൻ, ആ ഒരു പോസ്റ്റ് മുതൽ അടുത്ത പോസ്റ്റ് വരെ ഒരാൾ പിടിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് വരെ വേറൊരാൾ പിടിക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് വരെ വേറൊരാൾ പിടിക്കാം, മാറി മാറി ചേഞ്ച് ചെയ്തുകൊണ്ട് പിടിക്കാം. അതായിരുന്നു ഞങ്ങൾ വെച്ചൊരു കണ്ടീഷൻ. അതാകുമ്പോൾ കൂടുതൽ ആരും എന്താവില്ല, കുഴങ്ങുകയും ചെയ്യില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഒരു പാഠം ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയുകയാണ്. ഇപ്പോൾ ഇത് റേഷൻ കടയാണ്, ഇത് ഞാൻ കടയിൽ പോയ റേഷൻ കടയാണ്. അപ്പോൾ അവിടുന്ന് ആദ്യത്തെ പോസ്റ്റ്, ഇത് ഒന്നാമത്തെ പോസ്റ്റ്, ആ റേഷൻ കടയുടെ മുന്നിലൊരു പോസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് രണ്ടാമത്തെ പോസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 60 m. അതേപോലെ അപ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ സെയിമാണ്, ഇതിൻ്റെ ദൂരമൊക്കെ സെയിമാണ്. അവിടുന്ന് അടുത്ത പോസ്റ്റിലേക്കുള്ള ദൂരം 60 m തന്നെയാണ്. ഈ രണ്ടാമത്തെ പോസ്റ്റ് മുതൽ മൂന്നാമത്തെ പോസ്റ്റ് വരെ 60 m, മൂന്നാമത്തെ പോസ്റ്റ് മുതൽ നാലാമത്തെ പോസ്റ്റ് വരെ 60 m, എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ സുഖമാണ്, അങ്ങനെയാണ് KCB പോസ്റ്റ് വന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട അഥവാ സമാന്തര ശ്രേണി, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് പദം അഥവാ ടേം, രണ്ടാമത്തത് സ്ഥാനം, പദസ്ഥാനം, പദത്തിൻ്റെ സ്ഥാനം അഥവാ പൊസിഷൻ, ടേം പൊസിഷൻ, ടേമിൻ്റെ പൊസിഷന്, ആ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ ആൾജിബ്രായിക് ഫോം അഥവാ പൊതുരൂപം, ആ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താക്കുക, സമയം എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് എടുത്തതിന് ശേഷം നിങ്ങൾ പഠിക്കുക എന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു പോസ്റ്റാണ്, രണ്ടാമത്തെ പോസ്റ്റ് 3, 4. അപ്പോൾ അത് വെച്ച് പറയുകയാണ്. അപ്പോൾ റേഷൻ കടയിൽനിന്നാണ് തുടങ്ങുന്നതെങ്കിൽ, അപ്പോൾ റേഷൻ പീടികയിൽ നിന്ന് 1 km അവിടുന്ന് ആദ്യത്തെ പോസ്റ്റിലേക്ക് 60 m ദൂരം, രണ്ടാമത്തെ പോസ്റ്റിലേക്ക് 120 m ആവും, 60+60 120, മൂന്നാമത്തേതിലേക്ക് 180, നാലാമത്തേക്ക് 240, അങ്ങനെ തുടർന്ന് അങ്ങ് പോകും. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ഇവിടെ, ഈ നമ്പർ മുതൽ ഈ നമ്പർ വരെയുള്ള ഡിസ്റ്റൻസ് 60, ഈ നമ്പർ മുതൽ ഈ നമ്പർ വരെയുള്ളത് 60, ഈ നമ്പർ മുതൽ ഈ 60, ഇതൊക്കെ 60. അഥവാ അടുത്തടുത്ത് ഏത് രണ്ട് നമ്പർ എടുത്താലും അതിൻ്റെയൊക്കെ അളവത്രാണ് 60. ഇത്തരം ശ്രേണികളെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. അപ്പോൾ ഒരേ ഡിഫറൻസ്, ഒരേ വ്യത്യാസം വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ആദ്യത്തെ പോസ്റ്റാന്ന് പറഞ്ഞു, ഇത് രണ്ടാമത്തെ പോസ്റ്റ്, ഇത് മൂന്നാമത്തെ പോസ്റ്റ്, ഇത് നാലാമത്തെ പോസ്റ്റ്, ഇത് അഞ്ചാമത്തെ പോസ്റ്റ്, അങ്ങനെ തുടർന്ന് അങ്ങ് പോവും, 5, 6 അങ്ങനെ അങ്ങ് പോവും. ഈ നമ്പറുകളെ പറയുന്ന പേരാണ് പൊസിഷൻ അഥവാ പദസ്ഥാനം.
പൊസിഷൻ അഥവാ സ്ഥാനം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇതിനെ പറയുന്ന പേരാണ് സ്ഥാനം അഥവാ പൊസിഷൻസ്. ഇതിനെ പറയുന്ന പേരാണ് പദങ്ങൾ അഥവാ ടേംസ് അഥവാ ടേംസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കൺസെപ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പറയുന്ന പേര് ഈ പദത്തിൻ്റെ സ്ഥാനമാണ് ഒന്ന്, ഈ പദത്തിൻ്റെ സ്ഥാനമാണ് രണ്ട്, ഈ പദത്തിൻ്റെ സ്ഥാനമാണ് മൂന്ന്. അഥവാ മൂന്നാം പദം 120, നാലാം പദം 180, രണ്ടാം പദം 60. പദം എന്ന് പറഞ്ഞാൽ ടേം കേട്ടോ, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ഈ രീതിയിലാണ് നിങ്ങൾക്ക് ആൻസർ വരിക. ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പൊസിഷൻ അഥവാ പദത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ശ്രദ്ധിക്കണം, എക്സ് വൺ. ഒന്നാം പദത്തിനെ നമ്മൾ എക്സ് വൺ. അപ്പോൾ ഇവിടെ ഒന്നാം പദം എക്സ് വൺ സമയത്താണ് പൂജ്യമാണ്. ഇതിനെ പറയുന്ന പേര് എക്സ് ടു. അപ്പോൾ രണ്ടാം പദത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് ടു. മൂന്നാം പദം എക്സ് ത്രീ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ത്രീ എന്നാണ്, 120. അപ്പോൾ നാലാം പദത്തിന് എക്സ് നാല്, അഞ്ചാം പദത്തിന് എക്സ് അഞ്ച്. അങ്ങനെയാണെങ്കിൽ നൂറാം പദത്തിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, എക്സ് 100 എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എണ്ണാം പദം നമുക്കറിയില്ല, എത്രാമത്തെ പദമാണെന്ന് അറിയില്ല, ചിലപ്പോൾ 10 ആയിരിക്കാം, 20 ആയിരിക്കാം, 15 ആയിരിക്കാം, 100 ആയിരിക്കാം, 1000 ആയിരിക്കാം. പൊതുവായിട്ട് ജനറലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എന്ന് എന്നാണ്. പൊതുവായിട്ട് എണ്ണാം പദം അഥവാ എക്സ് എൻ എന്നാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നേരെ നമ്മൾ എന്താക്കാണ്, അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നാം പദത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, 125 പദത്തിന് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും, അത് കമൻറ്റ് ചെയ്തിരിക്കും എന്നതാണ്. ഇപ്പോൾ 125 ടേമിനെ അഥവാ പദത്തിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു സമാന്തർശനി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് തന്നു, 60, 120, 180, 240. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താക്കാം, അടുത്ത പദം, ഇതിപ്പോൾ 4 പദങ്ങളാണുള്ളത്, അപ്പോൾ എക്സ് 4 വരെയുണ്ട്. അപ്പോൾ എക്സ് 6 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഒരു 60 കൂട്ടും, അപ്പോൾ 5 പദം കിട്ടി, അതിലേക്ക് ഒരു 60 കൂട്ടും, അപ്പോൾ 6 പദം കിട്ടി. അപ്പോൾ ഈ രീതിയിൽ അല്ലാതെ നമുക്ക് എന്താക്കാം, എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. 6 പദം നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോവുകയാണ് ചെയ്യുക. അപ്പോൾ 100 പദമൊക്കെ പറഞ്ഞാൽ അഥവാ 100th ടേം ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 100 വരെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി പോകണം. അപ്പോൾ അത് വേണ്ട, അതിന് ഒരു എളുപ്പമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ രണ്ടാമത്തെ കാര്യമാണ്, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതിനെ പറയുന്ന പേരാണ് ആൾജിബ്രൈക് ഫോം അഥവാ പൊതുരൂപം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും 2 മാർക്കിൻ്റെ ചോദ്യം പൊതുരൂപം. നോട്ട്ബുക്കിൽ സൈഡിൽ എഴുതി വെക്കുക, ആൾജിബ്രൈക് ഫോം അഥവാ പൊതുരൂപം. ഇതിനെ എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറയാം, ഈ പാഠത്തിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എടുക്കുന്നതും ട്യൂഷൻ എടുക്കുന്നതൊക്കെ ഡിഫറൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ചാപ്റ്റർ ഒരുപാട് മെത്തേഡുകളുണ്ട്, ഏത് മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ പൊതുരൂപം ടെക്സ്റ്റ് ബുക്കിൽ പോകുന്ന മെത്തേഡ് ANB എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. അപ്പോൾ പക്ഷേ പല അധ്യാപകരും, സ്കൂളുകളിൽ പല അധ്യാപകരും ഈ പൊതുരൂപത്തിനെ ഈ രീതിയിലാണ് ആൻസർ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്, DN+F-D. അപ്പോൾ ആൾജിബ്രൈക് ഫോം അഥവാ എണ്ണാം പദം, ഇപ്പോൾ ഒരു സമാന്തർശനം, ഇപ്പോൾ 2, 8, 14, 20. ഇതിൻ്റെ 5 പദം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും, 10 പദം കാണാൻ പറഞ്ഞാൽ എക്സ് 10, 100 പദം ആണെങ്കിൽ എക്സ് 100. ഇതിൻ്റെ 8 പദം എക്സ് എന്ന് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡാണ് ഇത്, എക്സ് എൻ. പൊതുരൂപം എന്ന് പറഞ്ഞാൽ എൻ ഉണ്ടാവുക അല്ലേ, അതിനാണ് പൊതുരൂപം അഥവാ ആൾജിബ്രൈക്. അപ്പോൾ ഇപ്പോൾ എക്സ് എൻ DN+F-D. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക, എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ശ്രേണിയിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ 6 പദം എത്രയാണെന്ന് നമുക്കറിയാം, 240, 300, 360. അതെങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം, 6 പദം എങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ഇത് എഴുതി നോക്കാതെ എങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഡി എന്നറിയാം. ഡി എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. അടുത്തടുത്ത ഏതെങ്കിലും 2 കോമൺ ഡിഫറൻസ് കാണാനുള്ള മെത്തേഡാണ് അടുത്തടുത്ത ഏതെങ്കിലും 2 നമ്പറുകൾ. അപ്പോൾ 120 ആണെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 120 - 60. അല്ലെങ്കിൽ 240 - 150, അല്ലെങ്കിൽ 150 - 120. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമ്മൾ ചെയ്ത് എത്ര കിട്ടും, 120 - 60 - 60. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് ടേം 60 കിട്ടി, നമ്മൾ ഫസ്റ്റ് ടേം ആക്കി എടുത്ത 60 പൂജ്യം അങ്ങ് ഒഴിവാക്കിയതാണ്. ഇനിയിപ്പോൾ പൂജ്യം എടുത്താലും പ്രശ്നമല്ല, പദം മാറുന്നുള്ളൂ. അപ്പോൾ 60. ഇനി ഇതിൻ്റെ എഫ് എത്ര നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം, എപ്പോഴും എഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഇതായിരിക്കും, അത് എഴുതി വെക്കാം. F=60 തന്നെ, മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ചെയ്ത് നോക്കാം, ഇതിൽ നേരിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചത് 6 പദമാണ്. അപ്പോൾ എക്സ് 6 = D എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്ര, 60. 60 ×
എന്ന് പറഞ്ഞാൽ ആറാമത്തെ പദം ആയതുകൊണ്ട് എന് സമ ആറ്, ആറ് പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ എത്ര? ഓൾറെഡി കിട്ടി 60, മൈനസ് ഡി എന്ന് പറഞ്ഞാലും 60. അപ്പോൾ ഇതാണ് ഉത്തരം. 60 × 6 പറഞ്ഞാൽ 360, പ്ലസ് 60 − 60 പറഞ്ഞാൽ 0, ദാറ്റ് ഇസ് ഈക്വൽ ടു 360. അതാണ് നമുക്കിവിടെ 4. അഞ്ചാമത് പറഞ്ഞാൽ 300, ആറാമത് പറഞ്ഞാൽ 360. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇനി 25-ാമത്തെ പദം കാണാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 60 × 25 എന്ന് കൊടുത്താൽ മതി. ഇനി 100-ാമത്തതാണെങ്കിൽ 60 × 100 എന്ന് കൊടുത്താൽ മതി. എന്താക്കേണ്ടതില്ല, ഇങ്ങനെ 100 വരെ എഴുതി നോക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കൺസെപ്റ്റ്. ഇതന്നെ പല രീതിയിൽ പറയുന്നത് നോക്കാം. നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെ വരും നോക്കാം, അഥവാ അതിന് മുമ്പായിട്ട് ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, നിങ്ങൾ പലരും തെറ്റിക്കാനുള്ള സാധ്യതയുള്ള എക്സാമ്പിളാണ്. 3, 7, 11, 15 എക്സെട്ര. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടുത്ത പദവും ഇതിൻ്റെ പദം, ഇതിലിപ്പോൾ മൂന്നാമത്തെ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ 1, 2, 3 മൂന്നാമത്തെ പദം, അതായത് തേർഡ് ടേം 11 ആണെന്നറിയാം. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ 10-ാം പദം എത്ര എന്നായിരിക്കും. പരീക്ഷയ്ക്ക് ഏറ്റവും ആദ്യം ചോദിക്കുക ഇതിൻ്റെ പൊതു വ്യത്യാസം എത്ര, അഥവാ കോമൺ ഡിഫറൻസ് എത്ര, ഏറ്റവും ആദ്യം ചോദിക്കുന്നത്. രണ്ടാമത് ചോദിക്കുന്നത് 10-ാം പദം അഥവാ 10th term എക്സ് ടേൺ എത്ര. ഇതായിരിക്കും നിങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നൊരു മോഡൽ. അപ്പോൾ ഇതിൽ ഡി കിട്ടാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് നമ്പർ, അടുത്തടുത്ത നമ്പർ ആയിരിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തടുത്ത ഏതെങ്കിലും രണ്ട് നമ്പർ എടുക്കുക, 15, 11 എടുക്കുക, അല്ലെങ്കിൽ 7, 3 എടുക്കുക, അല്ലെങ്കിൽ 11, 7 എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, അത് എടുത്തു. അപ്പോൾ ഡി സമയത്തേക്കും 11 − 7 അല്ലെ, ഏറ്റവും എളുപ്പത്തിന് നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുക്കാം, 7, 3 ഓർക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു വലുതിൽ ചെറുതച്ച് വലുതിന് ചെയ്യണം 4. അപ്പോൾ ഇതിൻ്റെ ഡി കിട്ടി ഒരു മാർക്കായി. ഇനി രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി 10-ാം പദവാ എക്സ് 10 ആണ്. അപ്പോൾ 10-ാം പദം കാണാൻ ഡി ഇൻറ്റു നമ്മൾ ആദ്യം തന്നെ എക്സ് എന്നിൻ്റെ ഇക്വേഷൻ സൈഡിൽ എഴുതിയാൽ അതിന് മാർക്കുണ്ട്, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതിന് മാർക്കുണ്ട്. നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പാലും ഇത് എഴുതിയാൽ അര മാർക്ക് കിട്ടും. അപ്പോൾ എക്സ് 10 ആണ് ചോദിച്ചത്. അപ്പോൾ ഡി ഇൻറ്റു 10 + f − d. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 4 ആണ് ഇൻറ്റു 10 + ഇനി എഫ് എന്താണ് സൈഡിൽ എഴുതി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, എഫ് എഴുതി വെക്കാം. എഫ് ഇവിടെ തന്നിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ ടേം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 − ഡി എന്ന് പറഞ്ഞാൽ 4. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, 4 × 10 എന്ന് പറഞ്ഞാൽ 40. 3 − 4 പ്ലസ് 3 − 4 വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, വലുതെന്നാൽ 4, 4 × 3 കുറച്ച് 1, വലുതിൻ്റെ ചിഹ്നം മൈനസ്. 40 − 1 എന്നാൽ 39. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ 10-ാമത്തെ പദം. ഇനി നമുക്ക് ശരിയാണോ നോക്കാൻ വേണമെങ്കിൽ എന്താക്കാം, അവിടെ എഴുതി നോക്കി കാണിച്ചു തരാം. നിങ്ങൾ പരീക്ഷയ്ക്ക് എന്താക്കേണ്ടതില്ല, ശരിയാണോ ചെക്ക് ചെയ്യാൻ ഒരുപാട് ഇങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 11, 15, 19, 23, 27, 31, 35, 39. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10-ാമത്തെ പദം നമുക്ക് എന്ത് കിട്ടി? ഇത് ഈ രീതിയിൽ എഴുതി നോക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇത്ര എഴുതിയപ്പോൾ ആൻസർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെത്തേഡ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ വൃത്തിയിൽ പഠിക്കുക, അറിയാത്ത ആളുകൾ നോട്ട് എഴുതിയെടുക്കുക, മനസ്സിലായാത്ത ആളുകൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് തരികയാണ് ഒറ്റൊന്നുകൂടി. അതിനുശേഷം നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റുകൾ ചോദിക്കാവുന്നതാണ്. ഇതന്നെ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ 21, 18, 15, 12 എക്സെട്ര. ഈ ഒരു സമാന്തര ശ്രേണിയിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ആദ്യ പദം എത്ര, രണ്ടാമത്തെ ചോദ്യം പൊതു വ്യത്യാസം എത്ര അഥവാ കോമൺ ഡിഫറൻസ് എത്ര, മൂന്നാമത്തെ ചോദ്യം ഇതിൻ്റെ 20-ാമത്തെ പദം കണ്ടുപിടിക്കാം അഥവാ എക്സ് 20 കണ്ടുപിടിക്കാം. ഈ മൂന്ന് ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ്, ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഒന്നാമത്തെ എപ്പോഴിതായിരിക്കും 21. പൊതു വ്യത്യാസം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് നമ്പർ ഏതും എടുക്കാം, 15 − 12 അല്ലെ, അടുത്തടുത്ത രണ്ട് നമ്പർ ഏതും എടുക്കാം. അത് ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റത്തെ ടേം, ഏറ്റവും അവസാനത്തെ ടേം, നിങ്ങൾ എടുക്കുന്നത് അവസാനത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം കുറയ്ക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും 18, 15 എടുത്താൽ 18 എന്ത് കുറയ്ക്കാൻ പാടില്ല, 15 കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 15 − 18 അല്ലെങ്കിൽ ആദ്യത്തെ ടേം എടുക്കുകയാണെങ്കിൽ 18 − 21 രണ്ടാമത്തെ ടേമിൽ നിന്ന് ആദ്യത്തെ ടേം, അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരിക്കലും ആദ്യത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കരുത്, 2 − 1 കുറയ്ക്കാം. അപ്പോൾ ഇതിന് ഉത്തരം വലുതിന്ന് ചെറുത് കുറയ്ക്കുക, 21 − 18 കുറച്ചാൽ 3, വലുതിൻ്റെ ചിഹ്നം മൈനസ്. നമുക്കറിയാം ഈ ശ്രേണി അഥവാ ഈ അരിത്മെറ്റിക് സീക്വൻസ് കുറഞ്ഞു കുറഞ്ഞാൽ വരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തായാലും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു ടേം കുറഞ്ഞു കുറഞ്ഞ് വരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായാലും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കുക. ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് x 20 ആണ്. അപ്പോൾ എക്സ് എന്നിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കും, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട് മൈനസ് 3. എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ആണ് ചോദിച്ചത്, അപ്പോൾ 20 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചു 21 മൈനസ്. എ ആണ് ശ്രദ്ധിക്കേണ്ടത്, ഡി എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ്. നമ്മൾ ഇക്വേഷനിലുള്ളൊരു മൈനസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞു, ഇനി ഡീൻ്റെ ഒരു മൈനസ് കൂടിയുണ്ട്, അപ്പോൾ 2 മൈനസ് ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു 20 പറഞ്ഞാൽ ഒരു മൈനസ് 1 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മൈനസ് ആവും, മൈനസ് 60 പ്ലസ് 21 2 മൈനസ് അടുത്ത് വരുമ്പോൾ പ്ലസ്, 21 പ്ലസ് 3 പറഞ്ഞാൽ 24. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 60 പ്ലസ് 24 എന്ന് പറഞ്ഞാൽ വലുത് നിന്ന് ചേർത്ത് കുറയ്ക്കുക, 60 നിന്ന് 24 കുറച്ച് എത്ര കിട്ടും, 36. അപ്പോൾ 36 എഴുതി, ഇനി വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എത്രയും, മൈനസ് 36. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് 20 കാണാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി അറിയാവുന്ന ആളുകൾ, നല്ല ഉത്തരം തെറ്റിക്കാതെ അറിയാവുന്ന ആളുകൾ, ഇതിൻ്റെ എക്സ് 30-ാമത്തെ പദം കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടായി നിൽക്കുന്ന പല കുട്ടികളുണ്ടാവും. അവർ ഈ ചാനലിനെ പറ്റി അറിയാത്തത് കൊണ്ടും ഇതിൽ പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നിങ്ങളെ മാക്സിമം നിങ്ങൾ സ്കൂൾ ഗ്രൂപ്പിലേക്കും ട്യൂഷൻ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ എന്താക്കുക, ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പം തന്നെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും മാത്സ് ഒരിക്കലും ടഫുള്ള വിഷയമായിരിക്കില്ല. ഇപ്പോൾ ബേസിക് ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ അത് കണ്ടു പഠിക്കുക. ഇതിന് മുമ്പത്തെ 2 വീഡിയോകളുണ്ട്, ഈ പാഠത്തിലെ 2 വീഡിയോകളുണ്ട്. അത് എന്താണ്, എഫ് എന്താണെന്ന് ഡി എന്താണെന്ന് ഒക്കെ അറിയാത്ത ആളുകളും ആ ഇൻട്രൊഡക്ഷൻ അറിയാത്ത ആളുകളും ഇത് ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോൻ്റെ താഴത്തായിട്ട് ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.